വെൽക്കം ബാക്ക് ടു ഇഹാ ഡിസൈൻസ് എല്ലാവരുടെ ഫേവറിറ്റ് ആയിട്ടുള്ള റെഡി ടു വെയർ ഡ്രേപ്ഡ് സാരി പ്ലസ് ഹാൻഡ് വർക്ക്ഡ് ബ്ലൗസിന്റെ കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യുക ഇതിനു മുമ്പും നമ്മൾ ഡ്രേപ്ഡ് സാരീസ് പല കോൺസെപ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് കോൺസെപ്റ്റ് ബ്ലെൻഡ് ചെയ്തിരുന്നുണ്ട് ഗാദേഴ്സ് ഇതുപോലെ ഫ്രിൽസ് പോലെ ഗാദേഴ്സ് വരുന്ന റഫിൾസ് അടിച്ച് വരുന്ന ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ അങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയും അതിൻ്റെ കൂടെ ഒരു ഹാൻഡ് വർക്ക്ഡ് ബ്ലൗസും ബ്ലൗസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലെഹങ്കയുടെ ബ്ലൗസിൻ്റെ ഫിറ്റിങ്ങിലാണ് വരുന്നത് സാരി ബ്ലൗസ് കട്ടിങ് അല്ല ഇത് സോ നമ്മുടെ സാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങിയാലൊന്നും നമുക്ക് അത്ര പ്രശ്നമില്ല കാരണം സാരി ബ്ലൗസ് കട്ടിങ് അല്ല ലെഹങ്കയുടെ ബ്ലൗസ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇൻസൈഡിൽ ഇങ്ങനെ വർക്ക് കൊടുക്കുമ്പോൾ ആ വർക്കിന് യൂസ് ഇല്ലല്ലോ ആക്ച്വലി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രേപ്പ് ചെയ്ത് നമുക്ക് ഈ സാരി ഉപയോഗിക്കാം ഇത് കവർ ചെയ്ത് എടുക്കണമെങ്കിൽ എടുക്കാം ഇതിങ്ങോട്ട് ഇറക്കി ഇടണമെങ്കിൽ ഇടാം ബിക്കോസ് ഇത് നമ്മളൊരു ലെഹങ്ക ബ്ലൗസ് ഇട്ടാൽ നമ്മളൊരു ഷോൾ ഇടുന്നില്ല ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ വരുന്നുള്ളൂ ബാക്കിലൊക്കെ ചെറിയൊരു ഡെപ്ത് മാത്രമേ ഉള്ളൂ സ്ലീവ് ഇതിനെല്ലാത്തിൻ്റെയും ഷോർട്ടാണ് വരുന്നത് ഞങ്ങൾ പിന്നെ ഡൈഡ് സ്ലീവ് അറ്റാച്ച് ചെയ്യാണ് ഡൈഡ് സ്ലീവ് വേണ്ടവർക്ക് ഒരു മീറ്റർ ഫാബ്രിക്കിന് 300 rupees എക്സ്ട്രാ അടച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീറ്റർ ജോർജെറ്റ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് വിടും ഒരു 300-ൻ്റെങ്കിലും ഇത് വേണം കാരണം ഡൈഡ് ജോർജെറ്റ്സ് ആയതുകൊണ്ട് ഒരു മീറ്റർ പ്യുവർ എടുത്ത് നമ്മൾ ഡൈ ചെയ്ത 80-90 കിട്ടത്തുള്ളൂ അപ്പോൾ അത് എന്താണെങ്കിലും സ്ലീവിന് വേണ്ടി വരും ഹാഫ് മീറ്ററായിട്ട് നമ്മൾ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല 1 meter എങ്കിലും മിനിമം നമുക്ക് ബ്ലൗസിന് ചെയ്യേണ്ടി വരും അപ്പോൾ ഫസ്റ്റ് സാരി ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന സാരി വെച്ചാണ് തുടങ്ങുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു പിക്ക് ഇത് കണ്ടല്ലോ ഞാനിനി ഇത് പറയേണ്ട ആവശ്യമില്ല റാപ്പർ റൗണ്ട് സ്കേർട്ട് റോൾ ചെയ്യണ പോലെ റോൾ ചെയ്യുക തിരിച്ച് റിവേഴ്സ് ആയിട്ട് ഇങ്ങനെ ഉടുക്കുക കാരണം ഇങ്ങനെ ചുമ്മാ റോൾ ചെയ്യുക സാരി ഇങ്ങനെ എടുത്ത് ഉടുക്കുക സാരി ഉടുക്കാൻ അറിയാത്തവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് പിന്നെ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് കേട്ടോ വെൽവെറ്റ് ഫാബ്രിക്കിൽ ഫുള്ള് വർക്ക് ടോൺ ടു ടോൺ ഒരുതരം കുറച്ച് ഫാൻസി ആയിട്ടുള്ളൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് 2500 ആണ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ റഫൽ സാരിയുടെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സാണ് കാണിക്കാൻ പോകുന്നത് നെക്സ്റ്റ് വൺ ഇതുപോലെ ഒരു ബ്രോച്ച് ഉണ്ട് ഇതിന് ഒരു ബ്രോച്ച് ഉണ്ട് കണ്ടോ ഇതുപോലെ വരുന്നുണ്ട് അത് ബ്രോച്ച് ഇച്ചിരി കൂടെ ഇറക്കിക്കൊണ്ടോ ഇങ്ങോട്ട് നമ്മളുടെ കംഫർട്ട് അനുസരിച്ച് വെയർ ചെയ്യുക അപ്പോൾ ഇത് നെക്സ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ റെഡ് ഇതിങ്ങനാണ് ബ്ലൗസ് ഇങ്ങനെ വരുന്നത് ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ബ്ലൗസ് സ്ലീവ് വേണമെങ്കിൽ നിങ്ങൾ നോട്ടിൽ എക്സ്ട്രാ അടിക്കുന്ന എക്സ്ട്രാ മെസ്സേജസ് ആയിട്ട് സെൻഡ് ചെയ്താൽ മതി അല്ലാത്തവർക്ക് ഷോർട്ട് സ്ലീവ് സ്ലീവ്ലെസ് ആയിട്ടും വെയർ ചെയ്യാം നെക്സ്റ്റ് ഇനി ഇതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഒരു മെറൂണും പീച്ചും കൂടെയുള്ള ബ്ലെൻഡാണ് മെറൂണാണ് ബ്ലൗസ് വരുന്നത് പീച്ചാണ് സാരി വരുന്നത് അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ സാരി മെറൂൺ ടു പീച്ച് സൈഡ് ഗ്യാദേഴ്സ് നെക്സ്റ്റ് നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലൗസ് മെറൂൺ തന്നെയാണ് റോസ് ഗോൾഡ് കളറാണ് നല്ലൊരു ഫാബ്രിക്കാട്ടോ ഒരു ഇമ്പോർട്ടൻറ്റ് ലൈക്രാ ഫാബ്രിക്കാണ് ഇതിന് വരുന്നത് നല്ല നല്ല ഒതുങ്ങി നമ്മൾ ഉടുത്ത കറക്റ്റ് ഫിക്ക് ഫിറ്റായിട്ടിരിക്കും സാരി ഉടുക്കാൻ അറിയാൻ പാടാത്ത കുട്ടികൾക്കൊക്കെ നമ്മൾക്കൊരു സ്കേർട്ട് വെയർ ചെയ്യണമല്ലോ പിന്നെ ഇപ്പോൾ പാർലറിലൊക്കെ പോയി ഉടുക്കലും പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കസിൻ്റെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഡ്രേപ്ഡ് സാരീസ് ലെഹങ്ക ലാച്ച പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള കോൺസെപ്റ്റാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീനാണ് ഗ്രീനിലും റെഡ് കളർ ബ്രോച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വിത്ത് സഫയർ ഗ്രീൻ കളർ ഇങ്ങനെയാണ് കേട്ടോ ഗ്രീനാണ് നെക്സ്റ്റ് കളർ അടുത്തത് ഗ്രേ ആണ് ബ്യൂട്ടിഫുൾ ഗ്രേ ടു മെറൂൺ കളർ കോമ്പിനേഷൻ ഭയങ്കര പാറാട്ട് ഇതിൽ വെച്ച് കാണിക്കുക ഭയങ്കര കൺഫ്യൂഷനാണ് അതുകൊണ്ടാണ് ഗ്രേ ടു മെറൂൺ ഈ ബ്ലൗസ് ചേഞ്ച് ആണ് ഇതിന് വരുന്നത് ഫുള്ളി സീക്വൻസ്ഡ് ബ്ലൗസ് ആണ് ഭയങ്കര നല്ല കുറച്ചുകൂടി ക്യൂട്ടായിട്ടുള്ളതാണ് കുറച്ചുകൂടി റേഞ്ച് ഉണ്ട് ഇതിന് 3895 റേഞ്ച് ആണ് നല്ല രസമുണ്ട് കേട്ടോ ഫുള്ളും സീക്വൻസ് ബ്ലൗസ് ആണ് നെറ്റ് വേണമെങ്കിൽ നെറ്റ് നെറ്റ് എനിക്ക് വേണം 150 ഉള്ളൂ അതായത് ജോർജെറ്റ് 300 rupees എക്സ്ട്രാ അടക്കണം നിങ്ങൾ ഇവിടെയും ഇതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ബ്രോച്ച് വരുന്നുണ്ട് ബ്ലാക്ക് ടു പിസ്ത ഗ്രീൻ നല്ല രസമുണ്ട് കേട്ടോ സിമ്പിളായിട്ട് അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഇല്ല നമുക്ക് ഏത് ഏജിലുള്ളവർക്കും പെട്ടെന്നൊന്ന് ഉടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഈ ഒരു കളർ കോൺസെപ്റ്റേ ഉള്ളൂ കളേഴ്സ് ഇല്ല നെക്സ്റ്റ് ഇനി ബ്ലൗസ് ചേഞ്ച് ഉണ്ട് ബ്ലൂ ഫുള്ളും ഇങ്ങനെ എന്താ പറയുക സീക്വൻസ് കൊണ്ടുവരുന്നത് നൈറ്റ് ഫംഗ്ഷനൊക്കെ നല്ല ആട്ടാ ഫ്രണ്ടും ബാക്കും ട്രാൻസ്പെറൻ്റ് അല്ല സീത്രൂ അല്ല അടച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഷോർട്ട് സ്ലീവ് ആണ് അപ്പം ഞാൻ വെയർ ചെയ്ത പോലെ ജോർജെറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 3/4 സ്ലീവ് പോലെ വെയർ ചെയ്യാം റോസ് ഗോൾഡ് ടു ബ്ലൂ ഇതിന് ഗ്യാദേഴ്സ് ഇല്ല കേട്ടോ ഇങ്ങനെയാണ് കോമ്പിനേഷൻ
അടുത്തത് ചിക്കു ചെറിയ ഗാദേസ് വരുന്നുണ്ട് ചിലതിന് ഗാദേസ് വരുന്നില്ല നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്തിട്ടേ എടുക്കാവുള്ളേ ഇത് ചിക്കു സ്പെഷ്യൽ കളറിൽ ഗാദേസ് വരുന്നുണ്ട് ഭയങ്കര പാടാണ് റെഡ് ഡ്രേപ്പ്സ് ആര് കാണിക്കുക അതാണ് ഈ വീഡിയോയിൽ എല്ലാവരും കാണിക്കാനൊന്ന് കാരണം ഈ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടഫാണ് കാണിക്കാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ചിക്കു ടു ബ്ലൂ ഇങ്ങനെയാണ് ഫ്യൂഷൻ പ്രത്യേകിച്ച് ഈ അബ്രോഡുള്ള കസ്റ്റമേഴ്സിനൊക്കെ ഭയങ്കര നല്ലതാട്ടോ ഇത് കാരണം ഉടുക്കാനൊന്നും ആർക്കും അറിയില്ലല്ലോ അപ്പോൾ ഇത് നമ്മളുടെ സാധാരണ ഒരു ചുറ്റും നമ്മളുടെ സ്കേർട്ട് വരണ പോലെ ചെയ്യാം മെറൂൺ ടു ബ്ലൂ ഇനി ബ്ലൗസ് ചേഞ്ച് ഉണ്ട് ഫുള്ളും ബ്ലാക്ക് ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതായിരുന്നു നെക്ക് ബ്ലൗസ് വേണ്ടവർ മെയിൽ ചെയ്യുമ്പോൾ നെറ്റ് ആണെന്ന് പറയുക അപ്പം അതിൻ്റെ കോസ്റ്റ് അവർ എക്സ്ട്രാ വാട്സ്ആപ്പ് ഗൂഗിൾ പേ ചെയ്യാൻ എന്തെങ്കിലും പറയും ബ്ലാക്ക് ടു ബ്ലാക്ക് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ചിക്കു ടു ബ്ലാക്ക് ഇങ്ങനെയാണ് വരുന്നത് ചിക്കു ടു ബ്ലാക്ക് ബ്ലൗസ് ചേഞ്ച് ആണ് ഇനി വരുന്ന ബ്ലൗസ് ഇതുപോലെ തന്നെ സെറോസ്കി സ്റ്റോൺസ് വന്നിട്ടുള്ള വെൽവെറ്റിൻ്റെ ബ്ലൗസ് ആണ് നോക്കിയോ നിങ്ങൾ ബ്ലൗസ് ഷോർട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന് ബ്ലൗസ് ബോർഡേഴ്സ് പോലെ അതായത് സെറോസ്കി ബോർഡേഴ്സ് വെൽവെറ്റിൻ്റെ ബോർഡേഴ്സ് ഇതിന് വരുന്നുണ്ട് ഡാർക്ക് വൈൻ ടു ബ്ലൂ നല്ല കേട്ടോ സൂപ്പർ ആയിരിക്കും ഒരു പാർട്ടിക്കായിട്ട് നമുക്ക് പോകുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ് എനിക്ക് ഗ്രീൻ ആണ് ഗ്രീൻ ടു ബ്ലൂ ഇങ്ങനെ ഇത്രേ കാണിക്കാൻ പറ്റുള്ളൂ ഫുള്ള് ഡീറ്റെയിലും കാണിക്കണം എന്നുണ്ട് ബട്ട് ഒത്തിരി ടൈം ആയിപ്പോകും അപ്ലോഡ് ചെയ്യാനും ലേറ്റ് ആവും നിങ്ങൾക്കും ബോറടിക്കും റെഡ് ടു ബ്ലൂ ഇങ്ങനെയാണ് റെഡ് ടു ബ്ലൂ പീക്കോക്ക് ബ്ലൂ ടു ബ്ലൂ ഇത് ഡ്രേപ്പ് ചെയ്ത് പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ചുമ്മാ ഇങ്ങോട്ട് നമ്മൾ വെച്ച് സ്കേർട്ട് റൗണ്ട് ചെയ്യണ പോലെ റൗണ്ട് ചെയ്താൽ മതി പീകോക്ക് ബ്ലൂ ടു ബ്ലൂ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന എൻ്റെ ബ്ലൗസിൻ്റെ അതിൻ്റെ ഒരു കളർ കൂടി ഉണ്ടായിരുന്നു കണ്ടിട്ട് ഞാൻ ഈ വെയർ ചെയ്ത സെയിം ടോൺ ടു ടോൺ വരുന്നെങ്കിൽ ഇങ്ങനെ ഇത് എൻ്റെ ബ്ലൗസ് അങ്ങനെയുണ്ട് ഇനി നെക്സ്റ്റ് ബ്ലൗസ് ചേഞ്ച് ആണ് ഇതിനകത്ത് നെറ്റിൽ സീക്വൻസ് വർക്ക് വരുന്ന ബ്ലൗസാണ് ബ്ലൗസിൻ്റെ ക്ലോസ് ഷോർട്ട് നോക്കിയോ ഷോർട്ട് സ്ലീവ് എല്ലാത്തിനും അവൈലബിൾ ആണ് ബട്ട് ഷോർട്ട് എൽബോ സ്ലീവ് വേണ്ടവർ എക്സ്ട്രാ ബുക്ക് ചെയ്യണം ഗ്യാദേഴ്സ് ഇട്ട് വരുന്നതാണ് സൈഡ് ഗ്യാദേഴ്സ് ഇങ്ങനെയാണ് ബ്ലാക്ക് നെക്സ്റ്റ് ബ്ലൂ ആണ് ബ്ലൂ ടു ബ്ലൂ അടുത്തത് റോസ് ഗോൾഡ് ഇതൊക്കെ ബ്രൈഡ്സിനും വേണമെങ്കിൽ നല്ല കേട്ടോ ഒരു റിസപ്ഷൻ ഡേക്ക് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം ഒരു ഒരു വ്യത്യാസമുള്ളതിലും ബഡ്ജറ്റ് ഇതിലും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് ഡ്രേപ്പ് ചെയ്ത് ഇങ്ങോട്ട് ഇറക്കി ഇട്ടാൽ മതി ലെഹങ്ക ബ്ലൗസ് ആണ് ആക്ച്വലി ഇത് സാരി കട്ടല്ല സോ നിങ്ങൾ ഉടുത്താലും അത്ര സാരി ബ്ലൗസ് ഇടുന്ന പോലെ ആവില്ല ഇത് ഇങ്ങോട്ടില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല നമ്മുടെ ലെഹങ്ക എങ്ങനെ ആയിട്ടിരുന്ന അതുപോലെ തന്നെ വരുള്ളൂ റോസ് ഗോൾഡ് റോസ് ഗോൾഡ് പേസ്റ്റൽ ഗ്രീൻ ബ്യൂട്ടിഫുൾ എല്ലാം നിങ്ങളുടെ അളവിനനുസരിച്ച് ലാർജ് വരെയുള്ള ആളുകൾക്ക് ഓക്കെ ആട്ടെ ചിലർക്ക് എക്സസൈസ് ചാർട്ട് കൊടുക്കുന്നുണ്ട് ഏത് സൈസ് വരെയുള്ള ആളുകൾ പറ്റും എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യാം ബ്ലൂ നെക്സ്റ്റ് പിങ്ക് ബ്യൂട്ടിഫുൾ പിങ്ക് ടു പിങ്ക് എല്ലാം ടോൺ ടു ടോൺ ഒക്കെ ഈ റിസപ്ഷനിക്കൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബ്രൈറ്റ്സിന് ഒരു ഡിഫറെൻ്റ് ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റും പിങ്ക് ടു പിങ്ക് അടുത്തത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് കുറച്ചുകൂടി ഹെവിയാണ് ഇതിൻ്റെ വർക്ക് നല്ല ഇത്രയും ഹെവി ആയിട്ട് വർക്ക് കൊടുക്കുന്നത് ആ ബ്ലൗസിന് ടൂ മച്ച് എടുപ്പ് കിട്ടാൻ സാരി പ്ലെയിൻ ആയതുകൊണ്ട് ഗ്രേ ടു ഗ്രേ ആണ് വരുന്നത് അടുത്തതൊരു ഡിഫറെൻ്റ് കോൺസെപ്റ്റ് ആട്ടോ എനിക്ക് ഇത് ഇട്ട് കാണിക്കാൻ അറിയില്ല ഇത് ടീൻസ് ആയിട്ടുള്ള കുട്ടികളെടുക്കുന്നതായിരിക്കും നല്ലത് ബ്ലൗസ് ജാക്കറ്റ് ആണ് കണ്ടോ ബ്ലൗസ് ഷ്രഗ് ഇട്ടിട്ട് ജാക്കറ്റ് ആണ് പ്ലെയിൻ അതായത് ഇങ്ങനെ ബ്ലൗസ് നമ്മൾ വെയർ ചെയ്തിട്ട് ഇത് ഓപ്പൺ ആയിട്ടിട്ട് അപ്പോൾ സാരി ഉള്ളിലേക്ക് ഡ്രേപ്പ് ചെയ്യുക അതായത് സാരി അകത്തേക്ക് ഡ്രേപ്പ് ചെയ്തിട്ട് ജാക്കറ്റ്സ് പുറത്തേക്ക് ഇടുക അത് സ്റ്റൈലായിട്ട് ഫോർ എക്സാമ്പിൾ ദേ ഇങ്ങനെ കണ്ടോ നമ്മൾ
സാരി ഉള്ളിലേക്ക് ഡ്രേപ്പ് ചെയ്തിട്ട് ജാക്കറ്റ് വെളിയിലേക്ക് ഇടുക എന്നിട്ട് ബ്ലൗസ് പുറത്തായിട്ട് വെയർ ചെയ്യില്ല ആ സ്റ്റൈലാണ് ഇത് പിങ്ക് ടു പിങ്ക് ബ്ലൂ ടു ബ്ലൂ ഇതുപോലെ തന്നെ ഷ്രഗ് ആയിട്ട് ബ്ലൗസ് വെയർ ചെയ്യും ബ്ലൗസ് ആയിരിക്കും പുറത്ത് ബ്ലൗസ് ഓൾറെഡി പുറത്തുണ്ട് ബ്ലൗസിൻ്റെ ഇൻസൈഡിൽ കൂടെ സാരി ഇട്ടിട്ട് ഷ്രഗ് ഈ ജാക്കറ്റ് പുറത്തേക്ക് വെയർ ചെയ്യുക അങ്ങനത്തെ ഇപ്പോൾ സ്റ്റൈലാണ് ഇത് കുറച്ചുകൂടി നൈറ്റ് ഫംഗ്ഷനൊക്കെ നല്ലതായിട്ടുള്ള ഫുള്ളി സീക്വൻസ്ഡ് ബ്ലൗസ് ഇത്രയ്ക്ക് ഹെവി ആണെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാരണം സാരി അത്രയ്ക്ക് സിമ്പിളായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ബ്ലൗസ് ഹെവി ആയാലും കുഴപ്പമില്ല അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഇത്രയും കളക്ഷൻസാണ് സെക്കൻഡ് പാർട്ട് പേസ്റ്റൽ ചാർട്ടുമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇത് കിട്ടാത്ത ആളുകളാണെങ്കിൽ നെക്സ്റ്റിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് റിവ്യൂസ് പറയുക താങ്ക് യു